മധ്യ തിരുതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്മേൽ കാലമെഴുതിയ ചുവന്ന അധ്യായമാണ് ശൂരനാട്. ജന്മിത്തത്തിനെതിരായ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഉജ്ജ്വലയേട്. സമരത്തിലെ ആദ്യ രക്തസാക്ഷി തണ്ടാശ്ശേരി രാഘവൻ രക്തസാക്ഷിത്വം വഹിച്ച ദിനമാണ് ജനുവരി 18. ശൂരനാട്ടെ ചുവന്ന മണ്ണിൽ വിപ്ലവത്തിൻ്റെ വിത്ത് വാങ്ങിയ ശൂരനാട് സംഭവത്തിന് 72 വയസ്സ്. ജനയുഗം സ്പെഷ്യൽ സ്റ്റോറി. ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ ശൂരനാട് എന്നൊരു നാട് ഭൂമുഖത്ത് വേണ്ട. 1950 ജനുവരി 1 തിരുക്കൊച്ചി മുഖ്യമന്ത്രി പരവൂർ ടി കെ നാരായണപിള്ളയുടെ സിംഹഗർജനമാണ്. ഐ ജി ചന്ദ്രശേഖരൻ നായരോടൊപ്പം ശൂരനാട്ടിലെത്തി പോലീസ് വലയത്തിനുള്ളിൽ നിന്ന് നടത്തിയ കൽപ്പന. ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ശൂരനാട്ട് നേരിട്ടത്. ഒരു നാട് മുഴുവൻ പോലീസ് വാഴ്ചയിൽ ചവിട്ടിയരയ്ക്കപ്പെട്ടു. നിരവധി പേർ രക്തസാക്ഷികളായി. പൗരസ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതായി. മർദ്ദനമേറ്റവർ അനവധിയാണ്. ലോക്കപ്പുകളും ജയിലുകളും കൊലയറകളായി മാറി. പോലീസിനെ പയർന്ന് അഭയാർത്ഥികളായി മറ്റു പ്രദേശങ്ങളിലേക്ക് എണ്ണമറ്റ ആളുകൾ പലായനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ബഹുജന സംഘടനകളെയും സർക്കാർ നിരോധിച്ചു. ജന്മിത്വവും അതിൻ്റെ സഹായികളായ ഭരണകൂടവും അഴിച്ചുവിട്ട കിരാതമായ മർദ്ദന നടപടികളെ സാവധാനത്തിലാണെങ്കിൽ ധീരോധത്വമായി ജനങ്ങൾ നേരിട്ടു. അവർക്ക് താങ്ങും തണലുമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അവരുടെ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്തു. ജന്മിത്വത്തിൻ്റെ വേരറുത്ത് ജനകീയ പ്രസ്ഥാനം മുന്നേറി. അന്നും ഇന്നും പാവപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന നാടാണ് ശൂരനാട്. കനകം വിളയുന്ന മണ്ണാണത്. വിസ്തൃതമായ പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും മണ്ണിനോട് പടവെട്ടുന്ന കർഷകരും കർഷക തൊഴിലാളികളും ശൂരനാടിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്നാൽ കൃഷിഭൂമിയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും യാതൊരു അവകാശവുമില്ലായിരുന്നു. കൃഷിയോഗ്യമായിരിക്കുന്ന 85% ഭൂമിയും ഒരുപിടി നാട്ടു പ്രമാണിമാരുടെ വകയായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു തെന്നലപ്പിള്ളമാർ. അടിമകളെപ്പോലെ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും രാപ്പകൽ ജോലി ചെയ്താലും കിട്ടുന്ന കൂലി പരമതുച്ഛം. തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലം. തീണ്ടലും തൊടിയിലും സജീവമായി അവിടെ നിലനിന്നിരുന്നു. മുണ്ടുടുക്കാനും മുടിമുറിക്കാനും മീശവിക്കാനും വഴി നടക്കാനും എന്തിന് പാത്രത്തിൽ കഞ്ഞി കുടിക്കാനും അവർക്ക് അവകാശമില്ലായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാം ജന്മിമാരുടെ സ്വകാര്യ സ്വത്തായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനാധിപത്യ യുവജന സംഘടനകൾ പ്രവർത്തനം ആരംഭിച്ചത്. മാടമ്പിത്തത്തെ വെല്ലുവിളിക്കാൻ ഒരു സംഘം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു. അവരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. പുതുപ്പള്ളി രാഘവൻ, ആർ ശങ്കരനാരായണൻ തമ്പി, തോബിൽ ഭാസി, സി കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ പലവട്ടം അവിടെ പോവുകയും ക്യാമ്പ് ചെയ്യുകയും ചെയ്തു. കിഴക്കിട ഏലായുടെ തെക്കേ അരിക്ക് ചേർന്ന് കിടക്കുന്ന ഉള്ളന്നൂർ കുളം ഒരാൾ ലേലത്തിൽ പിടിച്ചു. തെന്നല ഗോപാലപള്ളിയുടെ പ്രേരണയിലാണ് അത് ചെയ്തത്. അന്നോളം പൊതുജനങ്ങൾ ഒന്നിച്ചിറങ്ങി മീൻ പിടിച്ച് പങ്കിട്ടത് രീതിയായിരുന്നു. മീൻപിടുത്ത നാട്ടിലെ ഒരു ഉത്സവമായിരുന്നു. ഒടുന്നിനെ അത് ലേലത്തിൽ പിടിച്ചത് പരിസരവാസികളെ രോഷാകുലരാക്കി. അവർ കുളത്തിലിറങ്ങി മീൻ പിടിച്ചു. ലേലം പിടിച്ചയാൾ പോലീസിൽ പരാതി നൽകി. പോലീസ് ജന്മിഗൃഹത്തിൽ ക്യാമ്പ് ചെയ്തു. തീറ്റിയും കുടിയും കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ പോലീസും ജന്മിയുടെ അനുചരന്മാരും പ്രതികളെ തിരക്കി ഇറങ്ങി. പായിക്കാലിൽ വീട്ടിലേക്കാണ് അവർ ആദ്യം ചെയ്തത്. അവിടെ ചെന്നപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പോലീസുകാർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. കൂട്ടനിലവിളിയായപ്പോൾ അയൽക്കാരിൽ ദൂരെ നിന്നിരുന്ന പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. സംഘടനത്തിൽ ഇൻസ്പെക്ടറും 4 പോലീസുകാരും മരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകർക്ക് പരിക്കേറ്റു. 1950 ജനുവരി 1 പുതുവത്സരം പിറന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുജന സംഘടനകളെ നിരോധിച്ചെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള സ്ഥലത്ത് വന്ന് ശൂരനാട് എന്നൊരു നാട് ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവിടെ നടന്നത് നരനായാട്ടായിരുന്നു. പോലീസ് അവിടെ ക്യാമ്പ് തുറന്നു. സംശയമുള്ളവരെയൊക്കെ തന്നെ ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ യാതൊരു വ്യത്യാസവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ തണ്ടാശ്ശേരി രാഘവനെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു കൊന്നു. ശൂരനാട്ടെ ആദ്യത്തെ രക്തസാക്ഷി. 1950 ജനുവരി 18 അതാണ് ജനുവരി 18 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. കളക്കാട്ട് പരമേശ്വരൻ നായർ, പായിക്കാലിൽ ഗോപാലപിള്ള, മഠത്തിൽ ഭാസ്കരൻ നായർ, കാഞ്ഞിരപ്പള്ളി പെട്ടക്ക് പുരുഷോത്തമക്കുറുപ്പ് എന്നിവരെ ലോക്കപ്പിലും ജയിലിലും വെച്ച് മർദ്ദിച്ചു കൊന്നു. പുന്തിലേത്ത് വാസുപിള്ള, മലവേൽ കൃഷ്ണപിള്ള, കാട്ടൂർ ജനാർദ്ദനൻ നായർ എന്നിവർ ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ ഫലമായി ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു.
ചാലിത്തറ കുഞ്ഞച്ചൻ, പായ്ക്കാലിൽ രാമൻ നായർ എന്നിവരെ പറ്റി ഇന്നോളും ആർക്കും അറിവില്ല. അവരെയും പോലീസ് കൊന്ന് ആരും അറിയാതെ കുഴിച്ചു മൂടിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ആർ ശങ്കരനാരായണൻ തമ്പി, തോമ്പിൽ ഭാസി, ചേലക്കാട്ടത്ത് കുഞ്ഞിരാമൻ, പേരൂർ മാധവൻ പിള്ള, പന്നത്താട് രാഘവൻ, വരമ്പിയിൽ കൊച്ചുകുഞ്ഞ്, നടയവടക്കേതിൽ പരമനായർ, പായിക്കാലിൽ പരമേശ്വരൻ നായർ, കോതയിൽ വേലായുധൻ നായർ, ചാത്തൻകുട്ടി ചെറുപ്പാട്ട്, അമ്പിയിൽ ജനാർദ്ദനൻ നായർ, അയണവിള്ള കുഞ്ഞുവിള്ള, പോണാൽ തങ്കപ്പക്കുറുപ്പ്, തെക്കയ്യത്ത് ഭാസ്കരൻ, പോണാൽ ചെല്ലപ്പൻ നായർ, വിളയിൽ ഗോപാലൻ നായർ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. ആകെയുള്ള 26 പ്രതികളും ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു. എങ്കിലും ജ്വലിക്കുന്ന ഓർമ്മകളായി അവരിന്നും ജീവിക്കുന്നു. ഭൂഉടമാർഗത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വന്തം ജീവരക്തം കൊണ്ട് ചരിത്രം രചിച്ച ധീരന്മാരുടെ ത്യാഗത്തിൻ്റെ കഥയാണ് ശൂരനാട് കാർഷിക കലാപം എന്ന പേരിൽ പ്രസിദ്ധമായ ശൂരനാട് സംഭവം. തോമ്പിൽ ഭാസിയും പുതുപ്പള്ളി രാഘവനും കെ കേശവൻ പോറ്റിയും മധ്യതിരുവിതാംകൂറിലാകെ നേതൃത്വം നൽകിയ കർഷക പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി തീർന്നു ശൂരനാട്. കർഷക ജനത കൈവിലങ്ക് പൊട്ടിത്തെറിഞ്ഞ 1949 ഡിസംബർ കാർഷിക കലാപം കേരളത്തിലെ കർഷക കലാപങ്ങളുടെ ചരിത്രത്തിലെ തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നാണ്. ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനല്ലെന്നും ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് തണലേകാൻ കൂടിയാണെന്നും ഒരു മഹത്തായ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി തങ്ങളുടെ ജീവൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ 7 ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ സമർപ്പിക്കുന്നു.